ഇനി നമ്മൾ പൊന്നാനിയിലേക്കാണ് പോകുന്നത്. ലീഗിന് ലീഗിൽ നിന്ന് തന്നെ ഒരു എതിരാളിയെ കണ്ടെത്തി LDF നടത്തുന്ന പരീക്ഷണമാണ് അവിടെ. മുൻ ലീഗ് നേതാവിനെ തന്നെ മത്സരത്തിനെത്തിച്ചുകൊണ്ട് മലബാറിലെ മുസ്ലിം രാഷ്ട്രീയം മാറ്റിമറിക്കാനുള്ള ഇടതുമുന്നണിയുടെ പരീക്ഷണശാലയാണ് പൊന്നാനി. അവിടെ നിന്ന് ഇ.ടി. മുഹമ്മദ് ബഷീറിനെ അപ്പുറത്ത് മലപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ട് സമദാനിയെ ഇറക്കുമ്പോൾ ലീഗും ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടുണ്ട്. സമസ്തയുടെ ഒരു ഭാഗത്തെ കൂട്ടനിർത്തുക എന്ന ഇടതുമുന്നണിയുടെ തന്ത്രം വിജയിക്കുമോ എന്നറിയണം. അതുപോലെ തന്നെയാണ് CAA-യിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണവും. എന്തായാലും പൊന്നാനിയിലെ ഫലത്തിലും ആകാംക്ഷയുണ്ട്. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ ഈ പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുമെന്നോ ഫലം കാണുമെന്നോ ഉള്ള എന്ത് സൂചനകളാണ് അവിടെ നിന്ന് കിട്ടുന്നത്? പൊന്നാനിയിൽ വലിയ അട്ടിമറികൾ ഉണ്ടാകുമെന്ന് ലീഗ് കണക്ക് കൂട്ടുന്നില്ല. ഇത്തവണയും ലീഗിന്റെ പച്ചക്കൊടി തന്നെ ഈ പൊന്നാനിയിൽ പാറുമെന്നൊരു ആത്മവിശ്വാസമാണ് മുസ്ലിം ലീഗിനുള്ളത്. 77 മുതൽ ലീഗ് സ്ഥാനാർത്ഥിയല്ലാതെ മറ്റാരും ഇവിടെ നിന്ന് വിജയിച്ച് കയറിയിട്ടില്ല. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇത്തവണയും ഉള്ളത്. പക്ഷേ അടിയൊടുക്കുകൾക്ക് എല്ലാ സാധ്യതയും ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ലീഗിനും സമസ്തയ്ക്കും ഇടയിലെ ഭിന്നത അത് വോട്ടാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമവും CPM-ഉം ഇടതുമുന്നണി ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് ഇവിടെ KS സംസയെ സ്ഥാനാർത്ഥിയായിട്ട് പരീക്ഷിച്ചതും. രണ്ട് വിഭാഗം സമസ്തകൾക്കും സ്വീകാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുന്നതിലൂടെ സമസ്തയിലെ വോട്ടുകൾ കൂടി ഇടതുമുന്നണിയിലേക്ക് എത്തിച്ച് വലിയ രീതിയിൽ വോട്ട് ശതമാനം ഉയർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇടതുമുന്നണി ആദ്യം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതുതന്നെയാണ് ഇടതു ക്യാമ്പുകൾക്ക് ഉള്ള ഒരു ആത്മവിശ്വാസമെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പൊന്നാനിയുടെ ഒരു സാഹചര്യം വിലയിരുത്തുകയാണെങ്കിൽ 7 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 4 LDF-നൊപ്പവും 3 UDF-നൊപ്പവുമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മാർജിൻ എടുത്തു കഴിഞ്ഞാൽ ഈ 3 മണ്ഡലങ്ങളിൽ UDF വലിയ മാർജിനിലാണ് നിയമസഭയിൽ വിജയിച്ച് കയറിയത്. LDF ചെറിയ മാർജിനാണ് വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ശതമാനത്തിലൊന്നും തന്നെ വലിയ കാര്യമില്ല, അല്ലെങ്കിൽ ഈ വരുന്ന എക്സിറ്റ് പോളുകളിലൊന്നും തന്നെ ഒരു കാര്യമില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ലീഗ് ക്യാമ്പുകൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ MP അബ്ദുസമദ് സമദാനിയിലൂടെ ഇത്തവണയും വിജയത്തിന്റെ കോണിപ്പടി ഈ പൊന്നാനിയിൽ നിന്ന് കയറാനാകുമെന്നൊരു ആത്മവിശ്വാസം. തീർച്ചയായും ആ കോണി കയറാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി പല പരീക്ഷണങ്ങളും പൊന്നാനിയിൽ നടത്തുന്നത്.